ബിഗ് ബോസ് മലയാളം സീസൺ 5 ശക്തരായ മത്സരാർത്ഥികളാണ് അഖിൽ മാരാർ. അതിനൊപ്പം തന്നെ ഇപ്പോൾ ശക്തമായ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഗോപിക. പക്ഷേ ഇവിടെ ഒരു സംഭവം നടന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, അഖിൽ മാരാർ സ്ത്രീകളെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും പുരുഷൻ്റെ ആവശ്യമുണ്ടെന്നും എന്നൊക്കെ പറയുന്നത്, അതായത് മസിൽ പവറിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാട്ടിലും താഴെയാണെന്നുമൊക്കെ മാരാർ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആളാണ് ഗോപിക. പക്ഷേ ഇതൊന്നും ഗോപികയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ചുറ്റും നിൽക്കുന്ന പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മാരാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക്കലി സത്യമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് എന്തൊക്കെ പറഞ്ഞാലും പുരുഷന്മാരെക്കാട്ടിലും മസിൽ പവർ കുറവാണ്. ഈ മസിൽ പവർ കുറഞ്ഞാലും മറ്റ് പല കാര്യങ്ങളിലും സ്ത്രീകൾ ശക്തരായി നിൽക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യലിയുള്ള പല കാര്യങ്ങളിലും സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുകയും അവരെ ഒരേ രീതിയിലേക്ക് എത്തിക്കുകയും എന്നതാണ് പലരും ചെയ്യുന്നത്. പക്ഷേ മാരാർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ തെറ്റില്ല. പക്ഷേ സ്ത്രീക്ക് പുരുഷനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ഐഡിയ മാരാർ കൊടുക്കുമ്പോൾ അതിൽ മാത്രം യോജിക്കാൻ പറ്റില്ല. എത്രയോ സ്ത്രീകൾ ഒറ്റയ്ക്ക് തൻ്റെ മക്കളെയും വളർത്തി സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്. എല്ലായിടത്തും പുരുഷൻ ഉണ്ടെങ്കിലേ സ്ത്രീ ജീവിക്കൂ എന്നൊന്നുമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സംഭവത്തിൽ എന്തായാലും ഗോപിയ്ക്ക് വലിയ കേട്ടപ്പോൾ ഇഷ്ടമായില്ല, കൂടെ നിന്ന് പലർക്കും ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഗോപിക ഇതൊരു ഗ്രഡ്ജായിട്ട് മനസ്സിൽ എടുത്തു എന്ന് പിന്നീടുള്ള ഗോപികയുടെ കളിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും ഇങ്ങനെ സംസാരിച്ച, അതായത് ഇരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി ഇതിന് പ്രതികാരം ചെയ്യാനായിട്ട് എടുക്കുന്ന പല സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. അതായത് ടെലിഫോൺ ബൂത്തിൻ്റെ കാര്യത്തിൽ, അതായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ആൾ ചിലപ്പോൾ ക്യാപ്റ്റൻ ആവാൻ സാധ്യതയുണ്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ വീട്ടുകാരെ വിളിക്കാനൊരു ചാൻസ് കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിവിലേജസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയെ മാത്രം ഈ ഫോൺ ബൂത്തിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗെയിം ഗോപിക കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രിക് ടാസ്കിലും ആര് ജയിച്ചാലും അഖിൽ മാരാർ ജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഗോപിക കളിക്കുന്നുണ്ട്. അതായത് പ്യുവറായിട്ടുള്ള ഗ്രഡ്ജ് മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഗ്രഡ്ജിനെ ഈ ഒരു ടാസ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയോട് മാത്രമുള്ളൊരു ദേഷ്യമാക്കി മാറ്റി കളിക്കുന്ന ഗോപികയെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ്റെ സ്ട്രാറ്റജിയാണ്, വിജയിക്കാത്ത ഒരു സ്ട്രാറ്റജിയാണത്. ടാസ്കിലുള്ള ഗെയിം സ്പിരിറ്റും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും മാക്സിമം ആക്റ്റീവ് ആവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു കോമണറായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ലെവൽ ഗെയിം ഗോപിക കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജാസ്മിൻ സ്ട്രാറ്റജിയിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടി പതറും, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഗെയിം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഗോപിക രക്ഷപ്പെടും. ഇത് ഞാൻ പല സിറ്റുവേഷൻസ് കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ജാസ്മിൻ്റെ സ്ട്രാറ്റജിയാണ് ആ ഗ്രഡ്ജ് മനസ്സിൽ വെച്ചിട്ട് അത് ഒരു ആ സമയത്ത് എവിടെയൊക്കെയാണ് അവസരം കിട്ടുന്നത് അവിടെയൊക്കെ എടുത്തിട്ട് അടിക്കുക. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണെന്ന് തോന്നുന്നു. നമ്മുടെ മഴവിൽ മീഡിയ പ്രേക്ഷകരുടെ അഭിപ്രായ കാര്യത്തിൽ എന്താണ് കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. മാത്രമല്ല നമ്മുടെ ബിഗ് ബോസിൻ്റെ റിവ്യൂസ് കംപ്ലീറ്റ് നമ്മൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.